നമസ്കാരം. ജി സുധാകരന് തൊട്ടു പിന്നാലെ പി ജയരാജനും സി പി എമ്മിലെ അപജയത്തിനെതിരെ സജീവമായി രംഗത്തിറങ്ങുന്നു. ജി സുധാകരൻ പറഞ്ഞതിന് തുടർച്ചയായിട്ട് ആണെന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം പി ജയരാജനും നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് വിനീത വിധേയരായി പെരുമാറണമെന്ന് ആണ് പി ജയരാജൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റുകാർ അധികാര ഗർവോടെ ജനങ്ങളെടുത്ത് ഇടപഴകരുത് എന്നും ജയരാജൻ ആവശ്യപ്പെടുന്നു. ഏതാണ്ട് ഇതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരനും പറഞ്ഞത്. കർണക്കുറ്റിക്ക് അടിച്ചിട്ട് അത് വിപ്ലവമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ജനങ്ങളുമായി നല്ല ബന്ധം വേണം എല്ലാവർക്കും. അതല്ലാതെ ഇത്തരത്തിലുള്ള നിലവിൽ സി പി എമ്മിലെ പല നേതാക്കളും അല്ലെങ്കിൽ അവരുടെ അണികളും കാണിക്കുന്ന വൃത്തികേടുകളെ പരസ്യമായി തുറന്നു കാട്ടുന്നതായിരുന്നു ജി സുധാകരൻ്റെ വാക്കുകൾ. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വേണം ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞത് എന്നും നമ്മൾ ഓർക്കുക. ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് ഏതാണ്ട് അനഭിമതരാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ജി സുധാകരനെ പോലെ വളരെ മുതിർന്ന ഒരു നേതാവ് പല സന്ദർഭങ്ങളിലും താൻ പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ട്. തന്നെക്കാൾ വളരെ ജൂനിയറായ ആളുകൾ പോലും കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ പോലും സുധാകരൻ അപ്പോഴും സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയാണ് തുറന്നിരുന്നത്. തനിക്ക് പറയാനുള്ള കാര്യം ഇവിടെയാണെങ്കിലും തുറന്നു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുകയില്ല എന്നും ഇത് കണ്ണൂരിൽ ചിലപ്പോൾ ഏതാനും മണ്ഡലങ്ങളിൽ ഇതൊക്കെ സാധിക്കുമായിരിക്കുമെന്നുമുള്ള സുധാകരൻ്റെ വാക്കുകൾ നേരെ ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾക്ക് നേരെ തന്നെയായിരുന്നു. പക്ഷേ പാർട്ടിയാകട്ടെ ഇപ്പോൾ സുധാകരൻ തൊട്ടാൽ തങ്ങൾക്ക് അത് അപകടം വരുത്തി വയ്ക്കും എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെ ഇത് സി പി എമ്മിൻ്റെ പാർട്ടി ലൈൻ തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞത് എന്ന രീതിയിൽ സി പി എം സംസ്ഥാന നേതൃത്വം കണക്കിലെടുക്കുകയും സുധാകരൻ്റെ പേരിൽ വിശദീകരണം തേടുകയോ അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൊന്നും തന്നെ സുധാകരനെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെല്ലുകയോ ചെയ്തില്ല. എങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ ജി സുധാകരനെ അവർ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പി ജയരാജനെ കുറിച്ച് പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ പറയാവുന്നുള്ള ഒരാളാണ് പി ജയരാജൻ. അദ്ദേഹം ഒരു വലിയ വധശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളാണ്. പക്ഷേ ജയരാജനും ഈ കേരളത്തിലെ മറ്റ് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അപേക്ഷിച്ച് ലളിത ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ അനീതിക്കെതിരെയൊക്കെ തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പി ജെ ആർമി രൂപീകരിച്ചതൊക്കെ തന്നെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെടാതെ വരെ ഇത് പാർട്ടി നിലപാട് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ വടകരയിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ഇറങ്ങിയ പി ജയരാജൻ പരാജയപ്പെട്ടതിന് ശേഷം തിരികെ ചെല്ലുമ്പോൾ അവിടെ ആ കസേര ഇല്ലായിരുന്നു. അതേസമയം അന്ന് കോട്ടയത്ത് നിന്ന് പരാജയപ്പെട്ട വി എൻ വാസവനാകട്ടെ അദ്ദേഹത്തിന് തിരികെ എത്തിയപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭയിൽ സീറ്റും മന്ത്രിപദവിയുമാണ് സി പി എം നൽകിയത്. ഇതൊക്കെ തന്നെ ജയരാജനെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ച് അങ്ങേറ്റം അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് പൊതുവെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. മാത്രവുമല്ല, പിന്നീട് കോർപ്പറേഷൻ ബോർഡുകൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനമെന്ന് വളരെ താരതമ്യേന ചെറിയ പദവിയാണ് പി ജയരാജന് നൽകിയത്. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പാർട്ടിയിലെ ജനകീയരായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പല നേതാക്കന്മാരെയും ഒതുക്കാനുള്ള നീക്കം സി പി എമ്മിൽ വ്യാപകമാകുന്നു എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പി ജയരാജൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളോട് വിനീത വിധേയരാകണം, ജനങ്ങളുമായുള്ള ബന്ധം ദൃഢമാകണം. ഇത് സംബന്ധിച്ച് എവിടെയെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് തെറ്റുതിരുത്താൻ പാർട്ടിക്കകത്ത് സംവിധാനമുണ്ട്. നിരന്തരം അത്തരം തെറ്റുതിരുത്തൽ പ്രക്രിയ നടത്തുന്ന പാർട്ടിയാണ് സി പി എം. കിട്ടുന്ന വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാടിനെ വിലയിരുത്താനാകില്ല. തെരഞ്ഞെടുപ്പുകളിൽ തോറ്റെന്ന് കരുതി നിലപാടുകളെല്ലാം തെറ്റാണെന്ന് പറയാനും പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ടല്ല, നിലപാടാണ് പ്രധാനം. ഇവിടെയാണ് പി ജയരാജൻ സി പി എമ്മിൻ്റെ നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒളിയമ്പ് അയക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന സത്യമാണ് പി ജയരാജൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രിയുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ വഴിനീളെ പ്രതിഷേധിക്കാനെത്തിയവരെ ക്രൂരമായി തല്ലിച്ചതച്ചതും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ ഇറങ്ങി വടികൊണ്ട് പ്രതിഷേധക്കാരെ തല്ലിയതുമൊക്കെ തന്നെ കേരളത്തിലെ വ്യാപകമായ പ്രതിഷേധത്തിനും ജനരോഷത്തിനുമൊക്കെ ഇടയാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല, കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്താലും തങ്ങൾ സൗകര്യമുള്ളതൊക്കെ ചെയ്യും എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെയും സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളുടെയും പ്രവൃത്തികളും വാക്കുകളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വല്ലാത്ത അവമതിപ്പുണ്ടാക്കി എന്ന സത്യം സുധാകരനെയും പി ജയരാജനെയും പോലുള്ള നേതാക്കൾക്ക് അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് ഉറപ്പാണ്.
അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ രണ്ടുപേരും ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഒരുപക്ഷെ ജി സുധാകരന്റെ കാര്യത്തിൽ എന്ന പോലെ പി ജയരാജന്റെ കാര്യത്തിലും പാർട്ടി നിലപാട് തന്നെയാണ് ജയരാജൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് തടുതപ്പാനായിരിക്കും സി പി എമ്മിൻ്റെ ശ്രമം എന്നുള്ളത് ഉറപ്പാണ്. കാരണം കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഗോവന്ദൻ മാസ്റ്റർ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ തുടരുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹവും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമൊക്കെ തന്നെ തീർത്തും വിധേയനായി തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൽക്കാലം പി ജയരാജനെതിരെ അല്ലെങ്കിൽ ജി സുധാകരനെതിരെ നടപടിയെടുത്താൽ അത് ജനങ്ങൾക്കിടയിൽ തങ്ങൾക്ക് മോശമുണ്ടാക്കും എന്ന് നന്നായി അറിയാവുന്ന സി പി എം നേതൃത്വം തൽക്കാലം ഇത് കണ്ടില്ലെന്ന് നടിക്കാനാണ് സാധ്യത. പക്ഷേ ഇവരെല്ലാം ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾ നാളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമെന്നും അത് തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളതും ഉറപ്പാണ്.